നമുക്ക് പറയാൻ എല്ലാം എളുപ്പമാണ്. ഒരു തീവ്രവാദ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത്ര എളുപ്പം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലല്ലോ. നമ്മൾ കാണുന്നില്ലേ പട്ടാളത്തെ ക്യാമ്പിൽ വരെ പോയി ചെയ്യുന്നൊരു സംഭവങ്ങൾ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് തീവ്രവാദ സ്വഭാവത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി പോലീസ് ഇന്നലെ ADGP ഇവിടെ വന്നിട്ടായിരുന്നു. പോലീസ് വളരെ ശ്രദ്ധാപൂർവം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി ഇവിടെ വന്ന വിമർശനങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ സമൂഹം ഇതിനെതിരാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇല്ല, സമാധാന ശ്രമങ്ങൾ വരണം, പൊതുവെ വരണം. അതേപോലെ ഈ എല്ലാ ജനങ്ങളെയും കൂട്ടി നടക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ. ഇതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആക്കി വരുത്തണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും കൂടി ചെയ്യുക. അത് ഓരോ അല്ല, അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ മറ്റെല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു മതസംഘടനകൾ രംഗത്തുള്ളവർ എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടാനുള്ളൊരു ചുമതലയും കൂടി ചെയ്തു. അതൊന്ന് പാഠം പഠിച്ചല്ലോ, അതൊന്ന് പാഠം പഠിച്ച് അത് ഇല്ലാതെയാക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിക്കണം അത് സ്വീകരിക്കും. പോലീസ് വളരെ ശക്തമായിട്ട് പോലീസ് വളരെ ശക്തമായ നടപടി ഉണ്ടാകും. നിങ്ങളുടെ ഒരു പിന്തുണ കൂടി അതിൽ വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. 20-ാം തീയതി വരെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച് സാഹചര്യം എങ്ങനെയുണ്ട് നോക്കിയിട്ട് നോക്കിയിട്ട് അത് നിങ്ങൾ പ്രമേയം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചർച്ച ചെയ്തല്ലാത്ത ഏത് സമയത്തും ഇല്ല. നമ്മളെല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം കൂടി നിന്ന് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അവർക്കും ഇതിൽ വരേണ്ട വരും. അതാണ് അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പോലീസ് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതാണ് അത് ചെയ്തവർ അവർ ചെയ്തോളി. അവർക്കിതിൻ്റെ ഇവിടെ വന്ന ചർച്ച, രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ച, നിങ്ങളുടെയൊക്കെ വിമർശനങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി അവർ വളരെ ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്യുന്നു. എനിക്ക് നല്ല പരിപൂർണ വിശ്വാസം. അങ്ങനെയല്ല, ഇവിടെ പാലക്കാട് തന്നെ ഇതുപോലെ വലിയ സംഭവങ്ങൾ പ്രഭാകരനൊക്കെ അറിയാം എത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് തന്നെ അതൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകും. പിന്നെ പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ആസൂത്രണമായ ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് സംഭവിക്കും. അത് സംഭവിച്ച് ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല, അവര് അവരെ അവഗണിച്ചോ അല്ലെങ്കിൽ ഏകപക്ഷീയമായി ചെയ്തു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇല്ല, അത് പറഞ്ഞ് ഇറങ്ങിപ്പോയി. നമുക്കതിലെന്താ പറയാൻ പറ്റുക? അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ചർച്ച ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. താങ്കളത് അറിയാതെയാണ്. ഒരു യോഗത്തിൽ വെച്ച് അവർ തീരുമാനിച്ച് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് തീരുമാനിച്ച പ്രകാരമാണ് ഞങ്ങൾക്ക് തോന്നിയത്.